السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين بذة الله أما بعد نسكارة إلى الشال البروش رند أشرم മനഃപൂർവം ഉച്ചരിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ് എന്നാണ് നിയമം അർത്ഥം ഇല്ലാത്ത രണ്ടക്ഷരങ്ങൾ ഉച്ചരിച്ചു അല്ലെങ്കിൽ അർത്ഥം തന്നെയുള്ള ഒരൊറ്റ അക്ഷരം മാത്രം ഉച്ചരിച്ചു എന്നാലും നിസ്കാരം ബാത്തിലാണ് എന്നാ പറയുന്നത് ആ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ മിൻ കലാമിൽ ബഷർ മനുഷ്യന്റെ സംസാരത്തിൽപ്പെട്ട വാക്യങ്ങളാവണം അതിന് ഖുർആാനിൽ നിന്ന് ആശയങ്ങൾ മാത്രം നിലനിൽക്കുന്നുണ്ട് പദങ്ങൾ പിൻവലിക്കപ്പെട്ട ഖുർആാനിലെ ചില വാക്യങ്ങളുണ്ട് അങ്ങനെയുള്ള വാക്യങ്ങൾ എടുത്തുദ്ധരിച്ചാലും നിസ്കാരം ബാത്തിലാണ് ഉദാഹരണമായിട്ട് അതയാ ഫർജുമുഹുമ എന്ന ഒരു ആയത്ത് മുമ്പ് ലഫുതലുണ്ടായിരുന്നു എന്റെ ആശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പുരുഷനും സ്ത്രീയും വ്യഭിചരിച്ചാൽ അവരെ എറിഞ്ഞുകൊല്ലുക എന്ന നിയമം പ്രതിപാദിക്കുന്ന പദം ആ നിയമം ഇപ്പോഴും നിലവിലുണ്ട് ആശയം നിലവിലുണ്ട് അതേസമയം പദങ്ങൾ മൻസൂഖാണ് അപ്പൊ മൻസൂഖായ ആ പദങ്ങൾ അതിപ്പോ ഖുർആാനിൽപ്പെട്ട പദങ്ങളായി പരിഗണിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ആ വാക്കുകൾ ഉച്ചരിച്ചാലും നിസ്കാരം ബാധത്തിലാകും അപ്പോൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കലോടുകൂടെ അവന്റെ സാധാരണ ഉച്ചരിക്കുന്ന അംഗമാകുന്ന കൊണ്ട് വല്ലതും മുഴിഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ പല യന്ത്രങ്ങൾക്കും സംസാരശേഷി വന്നതായി നമ്മൾ ആശങ്കിക്കുന്ന ഒരു ഘട്ടമാണ് ഈ സമയത്ത് കാല് സംസാരിക്കാനും കൈവിലവേശാനുമൊക്കെ തുടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂട കാരണം ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ യുഗമാണല്ലോ അതുകൊണ്ട് പുതിയ ജനറേഷൻ വരുമ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് മനുഷ്യന്റെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കുന്ന കൊണ്ടൊക്കെ വർത്തമാനം പറയിപ്പിക്കുന്ന അവസ്ഥ വന്നാൽ അവിടെ ആ കൈ നിസ്കാരത്തിനിടയിൽ കയറിങ്ങാണ്ട് വാഗ്വാദം നടത്താനോ അല്ലെങ്കിൽ സാധാരണ സംസാരിക്കാൻ ആക്റ്റില് ഏറ്റവും അധികം വായയേക്കാളും സ്വാധീനം കൈക്കാണല്ലോ ഒരാൾ സംസാരിക്കുമ്പോൾ വായ പറയുന്നതിൽ ഏറെ കൂടുതലായിട്ട് കൈയാണ് ആക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് അങ്ങനത്തെ കൈയിന് അങ്ങനത്തെ ഒരു ശേഷി കിട്ടിയാൽ ഏകദേശം അദ്ദേഹത്തിന്റെ പ്രസംഗം കസറും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെ കയ്യോ അതുപോലെയുള്ള അംഗങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു കാലം വന്നാൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പങ്കുവെക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അത് വരുമ്പോൾ നോക്കിയാൽ പോരെ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളൊരവസ്ഥ എന്തുകൊണ്ട് വന്നുകൂടാ അങ്ങനെ വന്നുപോയാൽ ഇവിടെ ഇസ്ലാമിക ഫിഖഹ് അവിടെ അവരെ മുമ്പിൽ തലവൊനിക്കാൻ പാടില്ല അതുകൊണ്ട് നിയമം നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കണം എന്നതുകൊണ്ടാണ് എന്നാൽ ഇത് സംബന്ധമായിട്ട് മഹാന ഇമാം ഷെർവാനുലാഹനു ടഹ്ഫയുടെ വിശദീകരണം വിശദീകരിച്ചുകൊണ്ട് തബുത്തുർ സലാത്ത് ബിൻ നുത്തുഖ് ബി ഹർഫൈനി എന്ന ്ഫയുടെ വാക്യം വിശദീകരിച്ചുകൊണ്ട് ഇമാം പറയുന്നു ഐ മിനൽ ജാരിഹത്തിൽ മഹ്സൂസ പ്രത്യേകമായ അംഗത്തിൽ നിന്നുമുള്ള സംസാരമുണ്ടാകണം ദൂന വൈരിഹ പ്രത്യേകമുള്ളതല്ലാത്ത സംസാരം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രത്യേകമായ അംഗം സംസാരിക്കാനുള്ളത് വാഴയാണ് അതല്ലാത്ത അംഗം കൊണ്ട് സംസാരിച്ചാൽ പ്രശ്നം ആവില്ല എന്നാണ് പറയുന്നത് കല്യതിജിരി കൈ പോലെ അതുപോലെ പോലെ അതുകൊണ്ടൊക്കെ സംസാരം തുടങ്ങി മസലൻ ഉദാഹരണം പറയാണ് അല്ലെങ്കിൽ മറ്റംഗങ്ങളാവട്ടെ എന്നാണ് അതിന്റെ വീക്ഷണം പറയുന്നത് എന്നാൽ ഇവിടെ ഇങ്ങനെയാണ് എങ്കിലും കൈക്കും കാലിനുമൊക്കെ യഥേഷ്ടം സംസാരിക്കാനുള്ള പവർ വന്നിട്ടുണ്ട് എങ്കിൽ അത് കൊണ്ടുള്ള സംസാരം പോലെ തന്നെയാകും എന്ന് മഹാനായ ഫിഖഹിന്റെ കുലപതികാരിൽപ്പെട്ട ഒരാളായ മഹാനായ ഇമാം റംലി അല്ലിയല്ലാഹനു പറഞ്ഞതിനെ ബഹുമാനപ്പെട്ട ഷെർവാനെ തുടർന്ന് എടുത്തുദ്ധരിക്കുന്നത് കാണാം بهمانا بطور يدون وقذا نقل <سؤال> عن مر محمود الرملية توت ذريك أن أنه إذا خلق الله تعالى في بعض أعلائه قوة النطق وصار يتمكن صاحبها من النطق بها اختيارا متى أراد كان ذلك كنطق اللسان فتبطل الصلاة بنطقه بذلك بحرفين انتهى ഇമാം റംബി എഴുതാണ് ഈ നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഏതെങ്കിലും ചില അംഗങ്ങളിൽ കൂവത്തൻ നുത്തുക്കി മൊഴിയാനുള്ള കഴിവിനെ സൃഷ്ടിച്ചു കൊടുത്തു അള്ളാഹു കൊണ്ട് സംസാരിപ്പിക്കുന്ന അള്ളാഹുവിനെ കൈനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പ്രയാസല്ലല്ലോ നാളെ മഷറിയിലെത്തുന്ന സമയത്ത് ഓ തുക്കല്ലിമുന ഐദീഹും തെഷതു എന്ന് യാസീൻ സൂറത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ കാല് സാക്ഷി നിൽക്കുകയും കൈ പ്രഖ്യാപിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ കൈ പറയുന്നത് യെസ് വെക്കാൻ കാലവിടെ ഉണ്ടാകും അപ്പൊ അതിനൊക്കെ സംസാരിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കും ആശ്രയിൽ കൊടുക്കുമെന്ന് ഏതായാലും പറയുന്നുണ്ട് അപ്പൊ കൊടുക്കാൻ കഴിവുള്ള അള്ളാഹു ആണല്ലോ ഇന്നും നമ്മുടെ അള്ളാഹു അതുകൊണ്ട് ഇപ്പോൾ ദുന്യാവിന്ദേനെ ഈ വലിയ വലിയ പുരോഗതിയൊക്കെ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലാഹു അങ്ങോട്ട് കൊടുത്ത് സംസാരിപ്പിച്ച് തുടങ്ങിയാലോ യഥമക്കനു സ്വാഹിബുഹ ആ അംഗത്തിന്റെ ഉടമക്ക് സൌകര്യപ്പെടുന്നുണ്ട് മിനൻ നുത്തുഖിഹ ആ കൊണ്ട് സംസാരിക്കാൻ ഇഖ്തിയാറൻ യഥേഷ്ടം ഏതെങ്കിലും സമയത്ത് ഒരു ഒച്ചപ്പാട് പോലെ ഹലോ എന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള ഒന്നോ രണ്ടോ വാക്കല്ല യഥേഷ്ടം സംസാരം വാഴകൊണ്ട് സംസാരിക്കുന്നത് പോലെ എപ്പോഴും വേണ്ട സമയത്തൊക്കെ സംസാരിക്കാനുള്ള ഒരു ശേഷി ഈ അംഗങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ലിസാൻ ആ സംസാരവും നാക്കിന്റെ സംസാരം പോലെ തന്നെയാണ് ഫ തബുത്തു അപ്പോൾ നിസ്കാരം ബാത്തിലാകും ബിനുത്തുക്കഹി ആ നിസ്കരിക്കുന്നവൻ മൊഴിയൽ കൊണ്ട് വിധാരിക്ക അംഗങ്ങളെക്കൊണ്ട് ബിഹാറയിൻ രണ്ട് ഹറഫുമൊഴിഞ്ഞാൽ തന്നെ നിസ്കാരം ബാത്തിലാകും അപ്പോൾ അവിടെ നാവിനുള്ള എല്ലാ വിധികളും നിസ്കാരം ബാത്തിലാക്കുന്ന മൊഴിയല് അവിടെ ആ അംഗത്തിനും തകവെച്ചു കൊടുക്കപ്പെടുമെന്നാണ് ഓ തിയാസുമാറ ഐ യുസുബിത്ത് ദാലിക്കൽ ഉളുവി ആ അംഗത്തിനക്ക് സ്ഥിരപ്പെടുത്തുന്നതാണ് അല്ലാതെ യുസുബു ജമിയ അഹക്കാമി ലിസാനി നാവിന്റെ എല്ലാ വിധികളും അതിനേക്കും വരും ഏതുപോലെ നാവിന്റെ വിധി വരും എന്ന് അറിയുമ്പോൾ ഇനിയിപ്പോ ഓതണ്ട ചില പദങ്ങളുണ്ടല്ലോ സംസ്കാരത്തിൽ ആ പദങ്ങൾ ഈ കൈ കൊണ്ടോ കാലോണ്ടോ മറ്റംഗങ്ങളെ കൊണ്ടോ ഓരിയ പറ്റോ ഹത്ത ലൗ ആ പുതുതായിട്ട് സംസാരത്തിലേക്ക് പരിവർത്തിക്കപ്പെട്ട് കടന്നു വന്ന അംഗം കൊണ്ട് ഓദിയൽ ഫാ ഫാറത്ത് ഓദിത്തിൽ വായ പണിമുടക്കി നിൽക്കുകയാണ് ആ സമയത്ത് കയ്യ് വന്നുകൊണ്ട് ഫാത്യ ഓതി എന്നാലോ കഫ അതും മതിയാകുന്നതാണ് എന്ന് മാത്രല്ല നിസ്കാരത്തിന്റെ പുറത്തേക്ക് പോലും വ്യാപിക്കുന്ന അധികാര പരിധി ആ അംഗങ്ങൾക്ക് വന്നുപോകുമെന്നാണ് തുടർന്ന് വിവരിക്കപ്പെട്ടിട്ടുള്ളത് ഒക്കഥ ഈ പ്രകാരം തന്നെയാണ് ലൌ താ ബിഹിൻ ആ കൈകൊണ്ട് ഒരു ഇടപാടിനെ കൈകാര്യം ചെയ്താൽ നടപ്പിലാക്കിയാൽ ഔ സ്വല്ല അല്ലെങ്കിൽ നിസ്കരിച്ചു സഹ എന്നാൽ സഹിയാകുന്നതാണ് അപ്പോ ഇടപാട് വിഷയത്തിലൊക്കെ കൈകൊണ്ട് സംസാരം തുടങ്ങിയാൽ കൈക്ക് യഥേഷം അതിനെ വിലറിഞ്ഞു ഉറപ്പിക്കാനൊക്കെയുള്ള ശേഷി വന്നാൽ അതും അംഗീകരിക്കപ്പെടും എന്നാണ് അലി അലിശബ്രാമുൽസിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത് ഇമാം ബുജൈരിമി ഇതിനെക്കുറിച്ചോ വിശദീകരിച്ചത് ഒലോമിൻ നഹവി യദിൻ നൌ റിജിൻ നൌ ജിൽദിൻ ഈ സംസാരം വന്നത് കൈ കാല് അല്ലെങ്കിൽ തോലി ഇവയിൽ നിന്നാണെങ്കിലും ശരി ദാലിക്കൽ ഒളുവി ആ അംഗത്തിന്റെ ഉച്ചാരണമാണ് എങ്കിൽ എഫ്തിയർ ചെയ്യാൻ യഥേഷ്ടം പറഞ്ഞാൻ അതുകൊണ്ട് കഴിയണം ഒന്നോ രണ്ടോ പദങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞതല്ല യഥേഷ്ടം അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന പവറിലെത്തിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഫാത്തിയ ഓതിയാലും മതി വൈല്ല ഫലായലുറു വയില്ല അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും പറ്റൂല എപ്പോഴെങ്കിലും ഒന്ന് അലോ എന്നറിയാണ്ടിട്ട് കയ്യാണ്ട് പിന്മാറി അങ്ങനെയൊക്കെയാണെങ്കിൽ യഥേഷ്ടം സംസാരിക്കാൻ അതിന് കഴിവില്ല എന്ന് മനസ്സിലാകും അങ്ങനെയാവുമ്പോൾ ഫലം എതൊറൂ അത് നിസ്കാരത്തിന് രണ്ടക്ഷരം അതുകൊണ്ട് ഒഴിഞ്ഞാൽ പ്രശ്നമാവുകയില്ല ഇനി ഈ സംസാരം കൊണ്ട് മനുഷ്യന്റെ സംസാരത്തിൽപ്പെട്ട കലാം ഉച്ചരിക്കണമെന്ന് പറഞ്ഞല്ലോ എനി ഈ ഇതുകൊണ്ട് ജിന്നുകളെയോ മലക്കുകളെയോ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ഏതെങ്കിലും വസ്തുക്കളെയോ അഭിസംബോധനം ചെയ്ത നിസ്കാരത്തിൽ എന്നാൽ അതുകൊണ്ട് നിസ്കാരമാകും എന്ന് തന്നെയാണ് എന്നാൽ ആ അഭിസംബോധനം ചെയ്തത് ഖുർആാനോ അല്ലെങ്കിൽ വിക്രോ അദ്വാ അതുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല ഇനി ഖുർആാന് മൻസൂ ലഫുദ് മൻസൂസാക്കപ്പെട്ട കുർആാനിൽപ്പെട്ട ഏതെങ്കിലും വാക്യം തന്നെ ഖുർആാനിൽ ആദ്യമായി ഉൾപ്പെട്ടിരുന്ന ഇപ്പോൾ അതിന്റെ ഉച്ചാരണം ദുർബലമാക്കപ്പെട്ട ഏതെങ്കിലും വാക്യം ഉച്ചരിച്ചാൽ തന്നെ കലാമു ബഷറിനോട് അതിന് തുല്യതണ്ട് അതുകൊണ്ട് നിസ്കാരം പാത്തിലാണെന്ന് പറഞ്ഞല്ലോ എന്നാല് അവിടെ അതിനോട് സമാനമായിട്ട് ഐ വീക്ഷിക്കപ്പെടുംബില്ലാഹിൽ അള്ളാഹുവിന്റെ മറ്റി ഇറക്കപ്പെട്ട കിതാബുകൾ വൈറൽ ഖുർആൻ ഖുർആാനല്ലാത്ത മറ്റ് കിതാബുകളും അഥവാ ഖുർആൻ അല്ലാത്ത തൗറാത്ത് ഇഞ്ചിലൊക്കെ അള്ളാഹുവിനൊക്കെ നിറക്കപ്പെട്ടതാണല്ലോ അതിന്റെ ഒറിജിനൽ പതിപ്പ് തന്നെ ഇപ്പൊ കിട്ടാനുണ്ടെന്ന് കൂട്ടുക അങ്ങനത്തെ ഒറിജിനൽ പതിപ്പ് പതിപ്പെന്ന് ഒരാൾ സംസാരിച്ചു എടുത്തുദ്ധരിച്ചു പറഞ്ഞു എന്നാൽ തന്നെയും നിസ്കാരം ബാധത്തിലാവും കാരണം അത് ഖുർആാനോ നമ്മൾ പറയപ്പെട്ടോ വിക്രോ ദ്വാ അല്ലാത്തതുകൊണ്ട് ു തബദ്ദുലിഹിമ അത് രണ്ടും ഭേദഗതിക്ക് എന്ന് അറിയപ്പെട്ടാൽ പോലും പറ്റൂല കാരണം എന്താണ് ഇവിടെ ഫിഖഹ് അതിനെക്കുറിച്ച് പറഞ്ഞ നിയമം കമാ ഷമിലഹു ബി ഹർഫൈനി മിൻ കമാലഹു കൌലുഹും വിക്റും ദുആാവും ഖുർആാനും അല്ലാത്ത ഏത് കലാമാണെങ്കിലും ശരി അതിൽപ്പെട്ട രണ്ട് ഹർഫ് ഉച്ചരിച്ചാൽ പ്രശ്നമാണ് എന്ന് അപ്പൊ ഖുർആൻ അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഹദീസ് എന്നുള്ളതാണെങ്കിൽ പോലും ഉച്ചരിക്കാൻ പാടില്ല ഖുർആനോ അത് തിക്റോ ദ്വാതിൽപ്പെട്ട അറബി ഭാഷയിലുള്ള തിക്റുകൾ ദ്വാഴകള് അതെല്ലാം പ്രശ്നമായി വരില്ല അല്ലാത്ത ഹദീസിലുള്ള വാക്യങ്ങൾ തന്നെ ഇവിടെ പ്രയോഗിക്കാൻ പറ്റൂല അതേസമയം ഹദീസിൽ വന്ന ഏതെങ്കിലും ദ്വാഴകളുണ്ടെങ്കിൽ അത് ദ്വാ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുക ഹദീസി എന്ന അർത്ഥത്തിൽ പറ്റില്ല ഖുർആനിൽ പറഞ്ഞ ഏത് പദങ്ങൾ പ്രയോഗിച്ചാലും നിസ്കാരത്തിന്റെ സാധുതയെ അത് ബാധിക്കില്ല എന്നാണ് അലഹമില്ലാ അറബുല്ലമീൻ അസ്സാം വാലിക്കു വർഹമത്തല്ലാ